ഇന്നലെ രാത്രി അവിടുന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് എന്താ പറയുന്നത്? അവർക്ക് ബാക്കി പ്രതീക്ഷ ഉണ്ടല്ലോ, പോലീസിലുള്ളവരൊക്കെ പറയുന്നത് ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ വിവരം കിട്ടും, ഞങ്ങൾക്ക് അത്തരം ഒരു സൈന്യത്തിന്റെ തെരച്ചിൽ അത്തരം ഒരു സൂചന ഉണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഇപ്പൊ എവിടെ തെരച്ചിലാണ് എന്ന് ഫോക്കസ് എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും പറയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് പുഴയോട് ചേർന്നിട്ടുള്ള അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് അറിയാൻ പറ്റിയത്. അതെ, ഈ മണ്ണിടിച്ചിലുണ്ടായ സമയം മണ്ണ് വീണ ആ ഭാഗത്ത് പുഴയില്. അപ്പൊ ഇന്നലെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ഡ്രില്ലിംഗ് മെഷീൻ, ബോറിംഗ് മെഷീൻ കൊണ്ടുവരണമെന്നൊക്കെ, ആ പുഴയ്ക്കും റോഡിന് ഇടയിലുള്ള സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടായിട്ടുണ്ട് ഇപ്പോ? ഇല്ല, ഇപ്പം അവര് ഇനി അവര് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് അത് പിന്നെ മറ്റുള്ള നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും ഇന്ന മെഷീൻ കൊണ്ടുവരണം അത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കിപ്പം അവർ ചെയ്യുന്നതിൽ സംതൃപ്തി ഉണ്ട്. അതായത് അർജുന്റെ കുടുംബം ഇപ്പം പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നടത്തുന്ന രക്ഷ തെരച്ചിലിൽ സംതൃപ്തരാണ്. ഇതുവരെ സംതൃപ്തി ഉണ്ട്. ഇന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്, നമുക്ക് അറിയില്ല. എല്ലാ ദിവസവും നമ്മൾ വരുമ്പോൾ ഓരോ പ്രതീക്ഷയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നോക്കാം ഇന്ന് എന്താ. അഞ്ചിത് അതാണ് പറയുന്നത്, കുടുംബത്തിന് അതെ ഞാനും അറിഞ്ഞു, ഞാനും അത് മീഡിയയിൽ കൂടെ തന്നെയാണ് അറിഞ്ഞത്, അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതുകൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ആ ഉപകരണം നാളെ രാവിലെ എത്തുന്നതും അതും അറിഞ്ഞിട്ടുണ്ട്. അത് മീഡിയയിൽ കൂടെ തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഈ ബറീഡ് ഒബ്ജക്റ്റ് അത് മറ്റേ ഡ്രോൺ ബേസ്ഡ് ആയിട്ട് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പറയുന്നത്. അതെ അതാണ് പറയുന്നത്. നോക്കാം ഇന്നത്തെ തെരച്ചിൽ അനുബന്ധിച്ച് അവിടെ പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത്, കരയോട് ചേർന്നുള്ള സ്ഥലം അല്ലേ ഇപ്പോ? ആ ഇന്നലെ ഇന്നലെ ചെയ്തതിന്റെ തുടർച്ച. മൊത്തി ഇതിനാണ് എന്താണ് അവർ പറയുന്നത്? ഇല്ല, ഞാൻ പോയി ഇറങ്ങിപ്പോ. ഇന്നലെ കഴിഞ്ഞത് തന്നാൽ ഇന്നും അനുവദിക്കണോ? ഇനി എവിടെയാണ് പരിശോധന എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ പറഞ്ഞിരുന്നു, നദിയോട് തീരത്തുള്ള ആ മണ്ണാണ് അവരുടെ അവിടെ മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിന് അത് എന്തായാലും അറിയില്ല. ഇപ്പൊ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ടോ? ആ ആ സ്ഥലം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ടോ? ഇനി വലിയ മെഷീൻ വന്നിട്ട് ആരംഭിച്ചിട്ടാണ് ആദ്യത്തെ നാല് ദിവസം ഒരു